Morning dears, how are you? Hope you all are fine. Then welcome back to our environmental studies. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, അവർ ബോഡി, അബൌട്ട് അവർ ബോഡി. നമ്മുടെ ശരീരം നോക്കൂ അല്ലേ, 24 hours നിർത്താതെ വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ മെഷീനാണ് നമ്മളെ ബോഡി അല്ലേ, ഇസ് ഇറ്റ്? അപ്പോൾ നമുക്ക് നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളെ ബോഡിയെക്കുറിച്ച് ഇന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് റെഡി. ആൾ ഇഫ് യു ടേക്ക് ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ദ പേജ് നമ്പർ 133, ഹിയർ ഫസ്റ്റ് എ ടേക്ക് ഓഫ്. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? 50 stages ഓഫ് ദ ഹ്യൂമൻ ഗ്രോത്ത് ഇൻ ദ പിക്ചർ ഇൻ ദ കറക്റ്റ് ഓർഡർ. നമ്മളെ ബർത്ത് മുതൽ ഡെത്ത് വരെയുള്ള 4 stages ആണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൽ നമ്പർ ഇടാനാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജ്, നമ്മളെ ജനനം മുതൽ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്, അതിന് 1 ഇടുക. സെക്കൻഡ്, അവിടുന്ന് കുറച്ചും കൂടി വലുതായാൽ നമ്മൾ എത്ര ഉണ്ടാകും, അവിടെ 2 ഇടുക. പിന്നെ കുറച്ചും കൂടി വലുതായാൽ നമ്മൾ എത്ര ഉണ്ടാകും, അവിടെ 3 ഇടുക. പിന്നെ ലാസ്റ്റ് നമുക്ക് ഓൾഡ് ഏജ് ആകുമ്പോൾ, നമുക്ക് വയസ്സാകുമ്പോഴുള്ള നമ്മളെ ബോഡി എങ്ങനെയായിരിക്കും എന്നില്ലേൻ്റെ അവിടെ 4 ഇടുക. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ അല്ലേ. ദെൻ നോക്കൂ, അവർ ബോഡി ഈസ് ലൈക്ക് എ മെഷീൻ വിത്ത് മെനി ഇമ്പോർട്ടൻറ്റ് പാർട്സ്, എ ഹെഡ്, നെക്ക്, ചെസ്റ്റ്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്. ഓക്കെ, നമ്മളെ ശരീരം എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ള ഒരു മെഷീനാണ് അല്ലേ. 24 hours നോൺ സ്റ്റോപ്പായി വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മളെ ബോഡി. അപ്പോൾ അതിലേതൊക്കെയാണ് പാർട്സുകൾ? ഹെഡ് ഉണ്ട്, നെക്ക് ഉണ്ട്, ചെസ്റ്റ് ഉണ്ട്, പിന്നെ ഹാൻഡ്സ് ഉണ്ട് ആൻഡ് ലെഗ്സ് എക്സെട്ര എക്സെട്ര അല്ലേ. ഇനിയും ഒരുപാട് പാർട്സുകളുണ്ട്. അപ്പോൾ അത് ഏതെല്ലാമാണെന്ന് നോക്കാം. ഓക്കെ, അവിടെ നമ്മളെ ഒരു ബോയിൻ്റെ പിക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്മളെ ബോഡി പാർട്സ് ഒക്കെ ഉണ്ട്. ഏതെല്ലാമാണ് ആ ബോഡി പാർട്സ്? ഹെഡ്, ഹെയർ, ഇയർ, ഐ, നോസ്, മൗത്ത്, നെക്ക്, ചെസ്റ്റ്, ആം, സ്റ്റൊമക്ക്, ഫിംഗേഴ്സ്, നീ, ലെഗ്, ടോസ്, ഫുട്ട് അല്ലേ. ഇങ്ങനെയുള്ള ബോഡി പാർട്സ് ഒക്കെ തന്നിട്ടുണ്ട്. അവർ ബോഡി വർക്ക്സ് ലൈക്ക് എ മെഷീൻ ആൻഡ് വി മസ്റ്റ് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഇറ്റ്. നമ്മളെ ശരീരം നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് അല്ലേ. നമ്മളെന്ത് ചെയ്യണം? വി മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. നമ്മളതിനെ തീർച്ചയായും സൂക്ഷിക്കണം അല്ലേ, വളരെയധികം സംരക്ഷിക്കണം. ടേക്ക് ഗുഡ് കെയർ ഓഫ് ഇറ്റ്, നമ്മളതിനെ നന്നായി പരിരക്ഷിക്കണം. അവർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 main parts. നമ്മളെ ശരീരത്തെ പ്രധാനമായിട്ട് 3 ഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണത്? ഫസ്റ്റ് ഹെഡ്, സെക്കൻഡ് ട്രങ്ക് ആൻഡ് ദ 3rd part ഈസ് ലിംസ്. ഇനി അവയെ 3 നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ഹെഡ് അല്ലേ. ഫസ്റ്റ് നമ്മൾ തലേനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദ ഹെഡ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി. നമ്മളെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹെഡ്. ഇറ്റ് റെസ്റ്റ് ഓൺ ദ നെക്ക്. അത് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? നെക്ക്, കഴുത്തിലാണ്, കഴുത്തിന് മുകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ദ ഹെഡ് കൺസിസ്റ്റ് ഓഫ് ദ ഹെയർ ആൻഡ് പാർട്സ് സച്ച് ആസ് ഐസ്, ഇയേഴ്സ്, നോസ് ആൻഡ് മൗത്ത്. നമ്മളെ ഹെഡിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? ഹെയർ ഉണ്ട് അല്ലേ, തലമുടി ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഐസ് ഉണ്ട്, കണ്ണുകളുണ്ട്, ഇയേഴ്സ് ചെവികളുണ്ട്, നോസ് മൂക്കുണ്ട്, അതുപോലെ മൗത്ത് അല്ലേ വായുണ്ട്. ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മുടെ തലയിലാണ് ഇരിക്കുന്നത്. ബ്രെയിൻ ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദ ഹെഡ്. ഇനി ഹെഡിൻ്റെ അകത്തുള്ളത് ആരാണ്? യെസ്, ദാറ്റ് ഈസ് ബ്രെയിൻ അല്ലേ. തലച്ചോറ് എവിടെയാണുള്ളത്? തലയുടെ അകത്താണുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് എബൌട്ട് ട്രങ്ക്. ഇനി നമുക്ക് ട്രങ്കിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ട്രങ്ക്? ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ മേക്ക് അപ്പ് ദ ട്രങ്ക് ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ചെസ്റ്റും അതുപോലെയുള്ള ഈ ശാരീരിക ഭാഗങ്ങളും ചേർന്നതാണ് നമ്മുടെ ട്രങ്ക് എന്ന് പറയുന്നത്. നോക്കൂ, അതിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ട്രങ്ക് എന്ന് പറയുന്നത് എന്തെല്ലാമാണെന്നില്ല, ആ പിക്ക് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. നെക്ക്, ആംസ് ആൻഡ് ലെഗ്സ് എക്സ്റ്റെൻഡ് ഫ്രം ദ ട്രങ്ക്. നെക്ക്, നമ്മൾ കഴുത്ത്, അതുപോലെ ആംസ്, കൈപ്പത്തികൾ ആൻഡ് ലെഗ്സ് എക്സ്റ്റെൻഡ് ഫ്രം ദ ട്രങ്ക്. അതെല്ലാം ട്രങ്കിൽ നമുക്ക് ഒഴിവാക്കുന്നു. ലിംസ്, ഇനി നമുക്ക് 3rd section ലിംസ്. അവർ ആംസ് ആൻഡ് ലെഗ്സ് ആർ നോൺ ആസ് ലിംസ്. നമ്മുടെ ആംസിനെയും അതുപോലെ ലെഗ്സ്, അവിടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ഇവയൊക്കെയാണ് നമ്മൾ ലിംസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ 3 parts ഏതൊക്കെയാണ്? ഹെഡ്, ട്രങ്ക്, ലിംസ്. ഓക്കെ, ലിസൺ നെക്സ്റ്റ് ടോപ്പിക്.
ഓർഗൻസ് ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ അല്ലേ. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓർഗൻസ് ഓഫ് അവർ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഓർഗൻസ്. നമ്മുടെ ഭാഗങ്ങൾ എങ്ങനെയായി തരംതിരിച്ചിട്ടുണ്ട്? ഇൻറ്റേർണൽ ഓർഗൻസ്, അതായത് ആന്തരിക അവയവങ്ങൾ, അതുപോലെ എക്സ്റ്റേർണൽ ഓർഗൻസ് പറഞ്ഞാൽ പുറമേയുള്ള ബാഹ്യ അവയവങ്ങളെ, അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഇനി എക്സ്റ്റേർണൽ ഓർഗൻസും ഇൻറ്റേർണൽ ഓർഗൻസും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അബൌട്ട് ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ആന്തരിക അവയവങ്ങൾ. വാട്ട് ഈസ് ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് എ ഹ്യൂമൻ ബോഡി ആർ ഇൻസൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഉള്ളിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറയാം. എന്തൊക്കെയാണെന്ന് പറയാം? നമ്മുടെ ശരീരത്തിന് അകത്തുള്ള അവയവങ്ങളെയാണ് ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറയുക. വി കനോട്ട് സീ ദം ഫ്രം ഔട്ട്സൈഡ്. നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ആന്തരിക അവയവങ്ങളെ കാണാൻ കഴിയില്ല. ദ ഫങ്ഷൻ ഓൾ ദ ടൈം. പക്ഷെ അവരെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. ആരൊക്കെയാണത്? ബ്രെയിൻ, ഹേർട്ട്, ലങ്സ്, സ്റ്റൊമക്ക് ആൻഡ് കിഡ്നീസ്. ഇസ് ഇറ്റ്? ഇവയെല്ലാം എല്ലായ്പ്പോഴും വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ്. ഇനി അവയെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ. ആരാണ് ബ്രെയിന്? യെസ്, ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് വെരി പവർഫുൾ. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു വസ്തുവാണ് എന്ത്? നമ്മുടെ ബ്രെയിന് അല്ലേ. വാട്ട് ഈസ് ബ്രെയിന്? തലച്ചോറ് അല്ലേ. തലച്ചോറെന്ന് പറയും, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ബ്രെയിന്. ഇറ്റ് സ്റ്റോർസ് മെമ്മറി ആൻഡ് കൺട്രോൾസ് ദ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ദെയർ ഫങ്ഷൻസ്. നമ്മുടെ മെമ്മറിയെ സ്റ്റോർ ചെയ്യുന്നത്, നമ്മുടെ ഓർമ്മകളും എല്ലാ ചിന്തകളും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മളെ ബ്രെയിനിൽ വെച്ചിട്ടാണ് അല്ലേ. ആൻഡ് കൺട്രോൾസ് ദ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് ദെയർ ഫങ്ഷൻസ്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും അവയുടെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുന്നതുമെല്ലാം ആരാണ്? ഈ തലച്ചോറാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചിന്തിക്കണമെന്നും എന്തൊക്കെ പ്രവർത്തിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. സ്കൾ ആക്ട്സ് ലൈക്ക് എ നാച്ചുറൽ ഹെൽമെറ്റ് വിച്ച് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. അപ്പോൾ ഈ ബ്രെയിന് വളരെ സോഫ്റ്റാണ്. ഈ സോഫ്റ്റായ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് സ്കള്. വാട്ട് ഈസ് സ്കള്? യെസ്, തലയോട്ടി അല്ലേ. തലയോട്ടി എന്ത് ചെയ്യണു? ആക്ട്സ് ലൈക്ക് എ നാച്ചുറൽ ഹെൽമെറ്റ്, ഒരു പ്രകൃതിയുള്ള ഹെൽമെറ്റ് പോലെ അല്ലേ. തലേനെ സംരക്ഷിക്കുന്നതാണ് ഹെൽമെറ്റ്. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന വസ്തുവാണ് എന്ത്? സ്കള്. ഇസ് ഇറ്റ്? അപ്പോൾ തലയോട്ടി എന്താണ്? തലച്ചോറിനെ സംരക്ഷിക്കുന്ന ഒരു ഹെൽമെറ്റാണ്. വിച്ച് പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ, അതാണ് നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എവറി ഡേ വി ഡു എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. വി നീഡ് ടു തിങ്ക്, റിമെമ്പർ ആൻഡ് ലേൺ. അവർ ബ്രെയിൻ ഹെൽപ്പ് അസ് ടു തിങ്ക്, റിമെമ്പർ ആൻഡ് ലേൺ. നമ്മൾ ഓരോ ദിവസം ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാൻ, ഓർമ്മിക്കാൻ, പഠിക്കാൻ എല്ലാത്തിനുള്ളിൽ സഹായിക്കുന്നത് ആരാണ്? നമ്മളെ ബ്രെയിനാണ്. അവർ ബ്രെയിൻ ഹെൽപ്പ് അസ് ടു തിങ്ക്, റിമെമ്പർ ആൻഡ് ലേൺ. നമുക്ക് പഠിക്കാനും ഓർമ്മിക്കാനും ചിന്തിക്കാനും എല്ലാം സഹായിക്കുന്ന ആളാരാണ്? യെസ്, ദാറ്റ് ഈസ് അവർ ബ്രെയിൻ, തലച്ചോർ. ഓക്കെ, ലെറ്റ്സ് ടോ നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ഈസ് ഹേർട്ട്. അടുത്ത ആന്തരിക അവയവമാണ് ഹേർട്ട്, ഹൃദയം. ഈ ഹൃദയത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ദ ഹേർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ലൊക്കേറ്റഡ് ഇൻ ദ ചെസ്റ്റ്. നമ്മുടെ ചെസ്റ്റിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ഹേർട്ട്. ചെസ്റ്റ് പറഞ്ഞാൽ നമ്മളെ നെഞ്ഞ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് എന്ത്? ഹേർട്ട്. ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി മസ്റ്റ് ഗെറ്റ് ബ്ലഡ് ടു ഡു ഇറ്റ്സ് വർക്ക്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ജോലി ചെയ്യാൻ രക്തം ആവശ്യമാണ്. ആ രക്തം പമ്പ് ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ ഹേർട്ടാണ്. ദ ഫങ്ഷൻ ഓഫ് ദ ഹേർട്ട് ഈസ് ടു പമ്പ് ദ ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ നമ്മളെ ഹേർട്ടിന് പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? ടു പമ്പ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാണ് ആര്? നമ്മുടെ ഹേർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എന്ത് വേണം? നമ്മളെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ നമ്മളെ ബോഡിയുടെ ഓരോ പാർട്ടിനും ബ്ലഡ് ആവശ്യമാണ്. ആ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? യെസ്, ദാറ്റ് ഈസ് ഹേർട്ട്. ഓക്കെ, ദെൻ ലെറ്റ്സ് ലിസൺ അവർ നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ, ദാറ്റ് ഈസ് ലങ്സ്. ലങ്സ് പറഞ്ഞെന്താണ്? ശ്വാസകോശം.
അല്ലേ? ശ്വാസകോശം, നമ്മൾ ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ശ്വാസകോശത്തിനാണ് എന്ത് പറയുക? ലങ്സ്. ദ ലങ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ചെസ്റ്റ്. ദ ലങ്സ് ആർ ഓൾസോ ലൊക്കേറ്റഡ് ഇൻ ദ ചെസ്റ്റ്. നമ്മളെ നെഞ്ഞ് ഭാഗത്ത് തന്നെയാണ് ലങ്സും ലൊക്കേറ്റ് ചെയ്യുന്നത്. ലങ്സ് ഹെൽപ്പ് അസ് ടു ബ്രീത്ത്. നമുക്ക് ശ്വസിക്കാൻ, നമ്മളെ ശ്വസനത്തിന് സഹായിക്കുന്നത് ആരാണ്? യെസ്, ദാറ്റ് ഈസ് ലങ്സ്. നമ്മളെ ശ്വാസകോശമാണ് നമ്മളെ ശ്വസനത്തിന് സഹായിക്കുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ഈസ് സ്റ്റൊമാക്ക്. ദ സ്റ്റൊമക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ആബ്ഡമൻ. നമ്മുടെ വയറു ഭാഗത്തായി സിറ്റേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? സ്റ്റൊമക്ക്. ഇറ്റ് ഹെൽപ്പ് അസ് ടു ബ്രേക്ക് ഡൗൺ ദ ഫുഡ് വി ഈറ്റ് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്. നമ്മൾ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം അല്ലേ എവിടെ എത്തുന്നത്? സ്റ്റൊമക്കിലാണ് എത്തുന്നത്. അപ്പോൾ സ്റ്റൊമക്ക് എന്തിന് സഹായിക്കുന്നു? ബ്രേക്ക് ഡൗൺ ദ ഫുഡ്. നമ്മൾ എത്ര എങ്ങനെ കഴിച്ച ഫുഡും അത് ബ്രേക്ക് ചെയ്ത് പീസ് 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 ആക്കിയിട്ട് മൈന്യൂട്ട് ആക്കാനും സഹായിക്കുന്നത് ആരാണ്? നമ്മളെ സ്റ്റൊമക്കാണ് അല്ലേ. വി ഈറ്റ് ആൻഡ് ഡൈജസ്റ്റ്. മാത്രമല്ല അത് ഡൈജസ്റ്റ് ചെയ്യാൻ, അത് നന്നായിട്ട് ദഹിക്കാനും സഹായിക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്. ഓക്കെ, സ്റ്റൊമക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പ് അസ് ടു ബ്രേക്ക് ഡൗൺ ദ ഫുഡ് ആൻഡ് വി ഈറ്റ് ആൻഡ് ഡൈജസ്റ്റ് ഇറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതുപോലെ അത് ദഹിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നത് സ്റ്റൊമക്കിൽ വെച്ചാണ്. ദെൻ നെക്സ്റ്റ് ലിസൺ, അവർ നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻ ഈസ് കിഡ്നീസ്. അല്ലേ, കിഡ്നി. നിങ്ങൾ ഈ രോഗത്തിൻ്റെയൊക്കെ അവസ്ഥയിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാകും കിഡ്നിയെ പറ്റിയിട്ട്. അല്ലേ, കിഡ്നി തകർന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ദ കിഡ്നീസ് ആർ ഇൻ ദ അബ്ഡോമൻ. നമ്മുടെ അബ്ഡോമൻ, നമ്മുടെ വയറു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആൾ തന്നെയാണ് ആര്? കിഡ്നിയും. The function of the kidneys is to clean the blood in our body and remove the waste from the body in the form of urine. അപ്പോൾ കിഡ്നിക്ക് പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താണ്? ടു ക്ലീൻ ദ ബ്ലഡ് ഇൻ അവർ ബോഡി. നമ്മളെ ശരീരത്തിലേക്ക് വരുന്ന, നമ്മളെ ശരീരത്തിലുള്ള ബ്ലഡിനെയൊക്കെ ക്ലീൻ ചെയ്യാൻ ആർക്ക് കഴിയും? കിഡ്നിക്ക് കഴിയും. മാത്രമല്ല റിമൂവ് ദ വേസ്റ്റ് ഫ്രം ദ ബോഡി. അങ്ങനെ ഈ ബ്ലഡിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള വേസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇൻ ദ ഫോം ഓഫ് യൂറിൻ, യൂറിനായിട്ട് പുറന്തള്ളാനും ആര് സഹായിക്കുന്നു? കിഡ്നി. ഓക്കെ, അപ്പോൾ കിഡ്നിക്ക് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണത്? നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ, പിന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഇൻ ദ ഫോം ഓഫ് യൂറിൻ അല്ലേ. അത് അങ്ങനെയൊക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ആളാണ് കിഡ്നി. അപ്പോൾ കിഡ്നി തകർന്നാൽ, കിഡ്നി ഫെയിലിയർ സംഭവിച്ചാൽ നമുക്ക് എന്ത് സംഭവിച്ചോ? നമ്മളെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ കഴിയില്ല, അതുപോലെ യൂറിൻ്റെ പ്രോസസ്സ് ശരിക്കും നടക്കാൻ കഴിയില്ല അല്ലേ. അങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് വരും കിഡ്നി ഫെയിലിയറായ. ഓക്കെ, ദെൻ ലിസൺ ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് എക്സ്റ്റേർണൽ ഓർഗൻസ്. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറിച്ച് പഠിച്ചു അല്ലേ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ. ഇനി നമുക്ക് കുറച്ച് എക്സ്റ്റേർണൽ ഓർഗൻസിനെ കുറിച്ച് പഠിക്കാം. അതാരൊക്കെയാണ്? ദ എക്സ്റ്റേർണൽ ഓർഗൻസ് ഓഫ് ദ ബോഡി ആർ ലിംസ്. ഏതൊക്കെയാണ്? വിരലുകൾ, ഐസ്, കണ്ണ്, ഇയേഴ്സ്, ചെവി, നോസ്, മൂക്ക്, മൗത്ത്, വായ അല്ലേ. ഇതൊക്കെയാണ് എക്സ്റ്റേർണൽ ഓർഗൻസ്. അതായത് നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. വി കൻ സീ എക്സ്റ്റേർണൽ ഓർഗൻസ് അവർ ബോഡി ഫ്രം ഔട്ട് സൈഡ്. നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന അവയവങ്ങളാണ് എക്സ്റ്റേർണൽ ഓർഗൻസ്. എന്നാൽ നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത അവയവങ്ങളാണ് ഇൻറ്റേർണൽ ഓർഗൻസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദ ഇൻറ്റേർണൽ ഓർഗൻസ് ആൻഡ് എക്സ്റ്റേർണൽ ഓർഗൻസ്. ദാറ്റ്സ് ഓൾ. Then listen the next topic, that is skeleton system. What is skeleton system? Yes, our body is covered with skin. നമുക്ക് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ബോഡി എന്തുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്? സ്കിൻ അല്ലേ, തൊലിയാണ്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ തൊലിയാണ് കാണാൻ കഴിയുന്നത്. വി ഹാവ് ഫ്ലഷ്. പക്ഷേ ആ തൊലിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഫ്ലഷ് ഉണ്ട്, മാംസമുണ്ട് അല്ലേ. അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആളാണ് ആര്? ആൻഡ് സ്കെൽട്ടൺ അണ്ടർ ദ സ്കിൻ. സ്കിന്നിൻ്റെ താഴെ ഫ്ലഷ് ഉണ്ട്, ഫ്ലഷിൻ്റെ താഴെയുള്ള ആളാണ് ആര്? സ്കെൽട്ടൺ അല്ലേ, എല്ലുകൾ എന്ന് പറയും. നമ്മളെ ശരീരത്തിൻ്റെ എല്ലുകൾ, അസ്ഥികൂടം എന്ന് പറയും. അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ബോൺസ്. ഒരുപാട് ബോൺസ് കൂടിയിട്ടാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ദീസ് ബോൺസ് ഹോൾഡ് അവർ ബോഡി. ഈ ബോൺസാണ് നമ്മളെ ശരീരത്തിനിങ്ങനെ സ്റ്റഡിയായി നിർത്തുന്നത്. ഓൾ ദ ബോൺസ് ടുഗദർ ഫോം ദ സ്കെൽട്ടൺ. എല്ലാ ബോൺസും കൂടി ചേർന്നതിനെയാണ് നമ്മൾ സ്കെൽട്ടൺ സിസ്റ്റം എന്ന് പറയുന്നത്. വി ഹാവ് 206 ബോൺസ് ഇൻ അവർ ബോഡി. നമ്മളെ ശരീരത്തിൽ ടോട്ടലായിട്ട് 206 ബോൺസ് ഉണ്ട്. അറിയാമോ നിങ്ങൾക്ക് ടോട്ടൽ ബോൺസ് എത്രയാണ്? 206 ബോൺസ് ഇൻ അവർ ബോഡി.
അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് മസിൽസ് അല്ലേ. മസിലുണ്ടോ മസിലുണ്ടോ എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അപ്പോൾ എന്താണ് മസിലുകൾ എന്ന് നോക്കാം. വി ഹാവ് മസിൽസ് അണ്ടർ ദ സ്കിൻ ആൻഡ് കവർ ദ ബോൺസ്. നമ്മളെ സ്കിന്നിൻ്റെ താഴെ ബോൺസിനെ കവർ ചെയ്തിട്ടുള്ള ഫ്ലഷി പാർട്സിനാണ് എന്ത് പറയുക, മസിൽസ് എന്ന് പറയും. ഇത് മസ്കിൾസ് എന്നാണ്, പക്ഷേ നമ്മൾ പ്രനൗൺസ് ചെയ്യുമ്പോൾ മസിൽസ് എന്ന് വായിക്കണം. ഓക്കെ, മസിൽസ് അണ്ടർ ദ സ്കിൻ ആൻഡ് ഓവർ ദ ബോൺസ്. സ്കിന്നിൻ്റെ താഴെ നമ്മളെ ബോൺസിനെ കവർ ചെയ്തിരുന്ന ഫ്ലഷി പാർട്സിനാണ് മസിൽസ് എന്ന് പറയുന്നത്. ദേ ഹെൽപ്പ് അസ് ടു മൂവ് അവർ ബോഡി പാർട്സ് ആൻഡ് വർക്ക്. നമുക്ക് മൂവ് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ മസിൽസാണ്. വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് അവർ മസിൽസ് വി കെ നോട്ട് മൂവ് അവർ ബോഡി പാർട്സ്. മസിൽസിൻ്റെ സഹായമില്ലാതെ നമുക്ക് നമ്മുടെ ശരീരഭാഗങ്ങൾ അനക്കാനേ കഴിയില്ല. ഐ മസിൽസ് ഹെൽപ്പ് അസ് ടു ക്ലോസ് ആൻഡ് ഓപ്പൺ അവർ ഐസ്. നമ്മളെ കണ്ണിൻ്റെ മസിൽസിലാണ് കണ്ണ് തുറക്കാനും അടക്കാനും നമ്മളെ സഹായിക്കുന്നത്. വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് മസിൽസ് ഇൻ ദ നെക്ക് വി കനോട്ട് ടേൺ അവർ ഹെഡ്സ്. നമ്മളെ കഴുത്തിലെ മസിൽസിൻ്റെ സഹായമില്ലാതെ നമുക്ക് കഴുത്ത് തിരിക്കാനോ ഇളക്കാനോ ഒന്നും കഴിയില്ല അല്ലേ. ചിലപ്പോൾ കഴുത്ത് നെക്കിലൊക്കെ പെയിന് വന്നാൽ എന്താണ്, അത് മസിൽസിന് പെയിന് വന്നാലാണ്. അപ്പോൾ നമുക്ക് കഴുത്ത് തിരിക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പം അതെന്താണ്, മസിൽസിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും മൂവ് ചെയ്യാൻ കഴിയില്ല. ദ മസിൽസ് ഇൻ ദ ആംസ് ആൻഡ് ഹാൻഡ് ഹെൽപ്പ് അസ് വി വർക്ക് വിത്ത് അവർ ഹാൻഡ്സ്. കാലിലും കൈകളിലുമൊക്കെ ഉള്ള മസിൽസാണ് നമ്മുടെ കൈകാലുകൾ അനക്കാനും മൂവ് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലിസൺ ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് പോസ്റ്റേഴ്സ്. Postures is the position in which you hold your body when you stand, sit, walk or lie down. പോസ്റ്റായി എന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. അപ്പം അങ്ങനെ ഒരു വർത്തമാനമൊക്കെ ഉണ്ട്, പോസ്റ്റായി എന്ന്. അപ്പം അതെന്താണ് പോസ്റ്റായി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ദ പൊസിഷൻ ഇൻ വിച്ച് യു ഹോൾഡ് യുവർ ബോഡി വെൻ യു സ്റ്റാൻഡ്. നിങ്ങൾ സ്റ്റഡിയായി നിൽക്കുമ്പോഴുള്ള പൊസിഷൻ, അതിന് പോസ്റ്റർ എന്ന് പറയും. അതുപോലെ സിറ്റ് ഇരിക്കുമ്പോഴുള്ള പൊസിഷൻ, അതുപോലെ നടക്കുമ്പോൾ, അപ്പോൾ ഒക്കെ ഉള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പോസ്റ്റേഴ്സ് എന്ന് പറയുക. എ ബാഡ് പോസ്റ്റർ ക്യാൻ ഹേർട്ട് അവർ മസിൽസ്. നമ്മൾ ശരിയായ രീതിയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ, കിടന്നിട്ടില്ലെങ്കിൽ, നടന്നിട്ടില്ലെങ്കിലൊക്കെ അത് നമ്മളെ മസിൽസിനെ ഹേർട്ട് ചെയ്യും. എ ഗുഡ് പോസ്റ്റർ ഹെൽപ്പ് ടു കീപ്പ് അവർ ബോഡി ഫിറ്റ് ആൻഡ് ഇൻ പ്രോപ്പർ ഷേപ്പ്. നല്ല ശരിയായ പോസ്റ്റേഴ്സാണ് നമ്മളെ ശരീരത്തിനെ ഫിറ്റായിട്ടും പ്രോപ്പർ ഷേപ്പായിട്ടും കൊണ്ട് നടക്കാൻ സഹായിക്കുള്ളൂ. അതായത് നമ്മൾ ചിലപ്പോൾ സ്റ്റഡിയായി ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, വളഞ്ഞും കൊണ്ടും ചെരി കൊണ്ടൊക്കെ ഇരിക്കും. അതൊക്കെ നമ്മളെ മസിൽസിനെ ഹേർട്ട് ചെയ്യാണ്. ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോഴും തന്നെ ശരിയായ രീതിയിലല്ലാതെ നടക്കും. അതൊക്കെ മസിൽസിനെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പം നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശരിയായ രീതിയിൽ മാത്രം പോസ്റ്റ് ചെയ്യുക. അതായത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം, ഇരിക്കുമ്പോഴും നമ്മൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, ലെറ്റ്സ് ലിസൺ ഹൗ വി ക്യാൻ മേക്ക് അവർ റിയൽ പോസ്റ്റേഴ്സ്. ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ റൈറ്റ് ആയിട്ടുള്ള പോസ്റ്റർമുണ്ട്, റോങ് ആയിട്ടുള്ള പോസ്റ്റർമുണ്ട്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, നിൽക്കുമ്പോഴും നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അതാണ് റൈറ്റ് പോസ്റ്റർ. പിന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത് എന്താണ്, റോങ് പോസ്റ്ററാണ് അല്ലേ. ഇരിക്കുമ്പോഴും എന്താണ്, നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് റൈറ്റ് പോസ്റ്ററാണ്, അല്ലാതെ ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുന്നതോ റോങ് പോസ്റ്ററാണ്. ഓക്കെ, വി ഷുഡ് സ്റ്റാൻഡ് സ്ട്രൈറ്റ്. വി ഷുഡ് അവോയ്ഡ് ബെൻഡിങ് അവർ ഷോൾഡർ. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. അതുപോലെ അവോയ്ഡ് ബെൻഡിങ് അവർ ഷോൾഡർ. നമ്മളെ ഷോൾഡർ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത്, വളക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. വെൻ വി സിറ്റ് വി ഷുഡ് കീപ്പ് അവർ ബാക്ക് സ്ട്രൈറ്റ്. നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിലോ നമ്മളെ ബാക്ക് സൈഡ് സ്ട്രൈറ്റ് ആയിരിക്കണം. വി ഷുഡ് നോട്ട് സ്ലംബ്. നമ്മളിങ്ങനെ കൂനി കൂടിയിരിക്കരുത്. വി ഷുഡ് പുട്ട് അവർ ബാക്ക് എഗെയിൻസ്റ്റ് ദ ബാക്ക് റെസ്റ്റ് ഓഫ് ദ ചെയർ. നമ്മുടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ക് എന്ത് ചെയ്യണം, നമ്മളെ ചെയറിനോട് ടച്ച് ചെയ്തിട്ട് ഇരിക്കണം. ഫീറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്ന് ഫീറ്റ് എങ്ങനെ, നമ്മളെ കാൽപാദം എങ്ങനെ വെക്കണം, നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഓക്കെ, വെൻ വി വാക്ക് വി ഷുഡ് വാക്ക് സ്ട്രെയിറ്റ്. ഇനി നടക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. വെൻ വി വാക്ക് ഇറ്റ് വാക്ക് ഓൺലി സ്ട്രെയിറ്റ്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം. വി ഷുഡ് ബ്രീത്ത് ഫ്രഷ് എയർ, ഈറ്റ് ഹെൽത്തി ഫുഡ് ആൻഡ് ആൾസോ എക്സസൈസ് റെഗുലർലി ടു കീപ് അവർ ബോഡി ഫിറ്റ് ആൻഡ് ഹെൽത്തി. നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ശരീരം ഫിറ്റ് ഹെൽത്തി ആവാൻ നമ്മളെന്ത് ചെയ്യണം, ബ്രീത്ത് ഫ്രഷ് എയർ, നല്ല ശുദ്ധമായ വായു ശ്വസിക്കണം.
ഈറ്റ് ഹെൽത്തി ഫുഡ്, നല്ല ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ കഴിക്കണം. ആൻഡ് ആൾസോ എക്സസൈസ് റെഗുലർലി, മാത്രമല്ല ദിവസവും വ്യായാമം ചെയ്യണം. ടു കീപ്പ് അവർ ബോഡി ഫിറ്റ് ആൻഡ് ഹെൽത്തി, അങ്ങനെ ഇരുന്നാൽ നമ്മുടെ ശരീരം എന്താവും, ഫിറ്റും ഹെൽത്തി ആയിട്ടും ഇരിക്കും. ഓക്കെ, ദെൻ ഹിയർ ഹാവ് സം മോർ പിക്ചേഴ്സ് അല്ലേ. ബ്രീത്തിങ് ഫ്രഷ് എയർ, ഈറ്റിംഗ് ഹെൽത്തി ഫുഡ് ആൻഡ് എക്സസൈസ് റെഗുലർലി, ഇതുപോലെയൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാം. ദെൻ നെക്സ്റ്റ് ലിസൺ അവർ റീകാൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ അവർ ബോഡി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നിലേൻ്റെ ഒരു സമ്മപ്പാണ്, ഒരു സമ്മറിയാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കൂ. ദ പാർട്സ് ഓഫ് അവർ ബോഡി, പ്രധാനമായിട്ടും മൂന്നായിട്ട് നമ്മളെ ബോഡി പാർട്സ് ഉണ്ട്. ഏതെല്ലാമാണ്? ഹെഡ്, ട്രങ്ക്, ലിംസ്. ഓക്കെ, നെക്സ്റ്റ് ഓർഗാൻസ് ഇൻ അവർ ബോഡി, നമ്മളെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗാൻസും എക്സ്റ്റേർണൽ ഓർഗാൻസും ഏതെല്ലാമാണെന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്കെൽട്ടൺ സിസ്റ്റം, മസിൽസ്, ഗുഡ് പോസ്റ്റേഴ്സ്, ഇതിനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നോക്കൂ, ഇനി ഫോളോവിങ് എക്സസൈസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഡേഷ് ഹെൽപ്പ് അസ് ടു ബ്രീത്ത്, നമുക്ക് ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ലങ്സ് ആണോ ബ്രെയിൻ ആണോ നമ്മൾ ശ്വസിക്കാൻ സഹായിക്കുന്നത്? യെസ് ലങ്സ്. നെക്സ്റ്റ് വൺ ഡേഷ് കൺട്രോൾസ് ദ ബോഡി, നമ്മളെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തലച്ചോറാണ് അല്ലേ. യെസ് ദാറ്റ് ഈസ് ബ്രെയിൻ. ദെൻ നെക്സ്റ്റ് ഐ സർ ഡേഷ് ഓർഗൻസ്, ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേർണൽ ആണോ? നമ്മൾ പുറമേ നിന്ന് നോക്കിയാൽ കാണുന്ന വസ്തുക്കൾക്കാണ് എക്സ്റ്റേർണൽ ഓർഗൻസ് എന്ന് പറയുക. അപ്പം നമ്മൾ ഐ സേത് ഓർഗാനാണ്. നെക്സ്റ്റ് ഡേഷ് ഈസ് ആൻ ഇൻറ്റേർണൽ ഓർഗൻ, നമ്മളെ പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു ഓർഗനായിരിക്കും ഇൻറ്റേർണൽ ഓർഗൻ. അപ്പം അതിൽ നോസ് ആണോ സ്റ്റൊമക്ക് ആണോ? സ്റ്റൊമക്ക് മീൻസ് നമ്മുടെ വയറിൻ്റെ ഉള്ളാട്ടോ ഇവിടെ പറയുന്നത്, പുറമെ ആമാശയാണ് ഉദ്ദേശിക്കുന്നത്. പുറമേ നിന്ന് നോക്കിയാലുള്ള സ്റ്റൊമക്കല്ല, അകത്തുള്ള ആമാശയത്തിനാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഷുഡ് കീപ്പ് അവർ ഡേഷ് സ്ട്രെയിറ്റ് വെൻ വി സിറ്റ്, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ ഹെയറോ അല്ലെങ്കിൽ ബാക്കാണോ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കേണ്ടത്? യെസ് ദാറ്റ് ഈസ് ബാക്ക് അല്ലേ. വി ഷുഡ് കീപ്പ് അവർ ബാക്ക് സ്ട്രെയിറ്റ് വെൻ വി സിറ്റ്. ഓക്കെ, ഈസിയാണ്, ഇതെല്ലാവരും പെൻസിൽ കൊണ്ട് ടെക്സ്റ്റിൽ ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ, മാച്ച് ദ ഫോളോവിങ്, മാച്ച് ചെയ്യാനാണ്. ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്താണ്, ഹേർട്ടിൻ്റെ ഫങ്ഷൻ എന്താ, ലങ്സ്, സ്റ്റൊമക്ക്, കിഡ്നീസ്, ഇവയുടെയൊക്കെ ഫങ്ഷന് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ടിക്ക് ദ റൈറ്റ് ആൻസർ ആൻഡ് പുട്ട് ക്രോസ് ബാക്ക് ഓൺ ദ റോങ് വൺസ്. സ്റ്റൊമക്ക് ഈസ് ആൻ എക്സ്റ്റേർണൽ ഓർഗൻ, സ്റ്റൊമക്ക് ആമാശയം ഒരു എക്സ്റ്റേർണൽ ഓർഗൻ ആണെന്ന് പറയുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ് ദാറ്റ് ഈസ് റോങ് വൺ അല്ലേ. ഓക്കെ, ദെൻ സെക്കൻഡ്, ദ കിഡ്നീസ് ആർ ഇൻ ദ ചെസ്റ്റ്, കിഡ്നി ചെസ്റ്റിലാണ് ഇരിക്കുന്നത്. അത് റോങ് ആണോ റൈറ്റ് ആണോ? ആൾസോ റോങ്. ദെൻ തേർഡ് വൺ, അവർ ഐസ് ആർ ഇൻറ്റേർണൽ ഓർഗാൻസ്, നമ്മൾ ഐസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ ഓർഗാനാണ്, അതായത് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത വസ്തുവാണ് ഐസ്. ശരിയാണോ തെറ്റാണോ? ദെൻ നെക്സ്റ്റ്, മസിൽസ് ഹെൽപ്പ് അവർ ബോഡി പാർട്സ് ടു മൂവ്, അത് റൈറ്റ് ആണ് അല്ലേ. വി ഷുഡ് സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, റൈറ്റോ റോങ്? ദെൻ ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കൂ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ഓർഗൻസ് ആൻഡ് എക്സ്റ്റേർണൽ ഓർഗൻ, എന്താണ് ഇൻറ്റേർണൽ ഓർഗാനും എക്സ്റ്റേർണൽ ഓർഗാനും തമ്മിലുള്ള വ്യത്യാസം? ഇൻറ്റേർണൽ ഓർഗൻസ് ആർ ഡേഷ് ദ ബോഡി ആൻഡ് എക്സ്റ്റേർണൽ ഓർഗൻസ് ആർ ഡേഷ് ദ ബോഡി. ഓക്കെ, ആ ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതാം. നെയിം വൺ ഇൻറ്റേർണൽ ഓർഗൻ ആൻഡ് വൺ എക്സ്റ്റേർണൽ ഓർഗൻ, പുറമേ നിന്ന് കാണുന്ന ഒരു ഓർഗാനും എഴുതുക, പുറമേ നിന്ന് കാണാത്ത ഒരു ഓർഗാൻ്റെ നെയിമും എഴുതുക. ഇൻ വാട്ട് വേ ഈസ് അവർ ഹേർട്ട് യൂസ്ഫുൾ ടു ദ ബോഡി പാർട്സ്, നമ്മൾ ഏത് വഴിയിലൂടെയാണ് നമ്മളെ ഹേർട്ട് തലച്ചോറിന്, നമ്മളെ ഹേർട്ട് നമ്മളെ ശരീരഭാഗത്തെ സഹായിക്കുന്നത്? ഹേർട്ട് പമ്പ്സ് ബ്ലഡ് ടു ദ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി അല്ലേ. ഹൃദയമാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ സ്റ്റൊമക്ക്, ഒരു സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചത്. ദ സ്റ്റൊമക്ക് ഹെൽപ്പ് അസ് ടു ബ്രേക്ക് അപ്പ് ദ ഫുഡ്സ് ആൻഡ് വൺ മോർ പോയിൻറ്സും കൂടി ഉണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എഴുതാം. വാട്ട് ഈസ് പോസ്റ്റർ, എന്താണ് പോസ്റ്റർ എന്ന് പറയുന്നത്? പോസ്റ്റർ ഈസ് ദ പൊസിഷൻ ഇൻ വിച്ച് യു ഡാഷ്, അതും ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് അവർ body. If you study well and prepare for your exam, all the very best. Thank you.